स्टूडेंट्स गुड मॉर्निंग टू ऑल फर्स्ट ईयर मैनेजमेंट क्लास एला विद्यार्थिकर्क्कुम स्वागत नाम मैनेजमेंट मैनेजेरियल डिसीशन मेकिंग यूनिट आशय चर्चा जीवन विजय ने प्रधानपेट क्वाटी शीमान कहवान क्यों तीरानी प्रवृति प्रवृत्ति रिसल्ट इन बिजनेस ऑल्सो डिसीजन मेकिंग इज ए कोर एक्सिक्यूटिव एक्टिविटी टेकिंग द राइट डिसीजन एट द राइट टाइम लीड्स टू द सक्सेस ऑफ ए बिजनेस നമ്മൾ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്താണ് അല്ലേ ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ ടെക്നോളജീസ് പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ്സ് അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെയും മാറ്റുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക അത് നടപ്പിലാക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിസിനസ്സിൽ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുതന്നെയല്ല ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഈസ് വെരി എസൻഷ്യൽ എടുക്കുന്ന തീരുമാനം ശരിയായതായിരിക്കണം അതേപോലെ തന്നെ അത് ശരിയായ സമയത്ത് എടുക്കുകയും വേണം നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയത്താണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ പിന്നിലായി പോകും അപ്പോൾ കറക്റ്റ് സമയത്ത് വേണ്ട തീരുമാനം എടുക്കുക എന്നുള്ളത് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈഡിങ് വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും കുറച്ചുകൂടി വിശാലമായിട്ട് പറഞ്ഞാലോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് നമ്മളുടെ മുന്നിലുള്ള പല ഓൾട്ടർനേറ്റീവ്സുകളിൽ നിന്ന് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ഏതാണോ അത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയാം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഒരാൾക്ക് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകണം അപ്പോൾ അവിടെ എന്തായാലും തീരുമാനം എടുക്കേണ്ടി വരുന്നു അല്ലേ എപ്പോഴാണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അദ്ദേഹത്തിന് എടുക്കേണ്ടതായിട്ട് വരുന്നു പോകുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലേ ബസ്സിൽ പോകാം ട്രെയിനിൽ പോകാം സ്വന്തമായിട്ട് വാഹനമുണ്ടെങ്കിൽ അതിൽ പോകാം അല്ലെങ്കിൽ ടാക്സി പിടിച്ചൊക്കെ പോകാൻ പറ്റും അപ്പോൾ നോക്കിയേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഹി ഹാസ് ടു ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ് അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം അങ്ങനെ ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും നല്ലത് ഏതാണ് അത് സെലക്ട് ചെയ്ത് എടുക്കുന്നു അതാണ് തീരുമാനമെടുക്കലെന്ന് പറയുന്നത് അപ്പോൾ നോക്കിയേ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ഓപ്ഷൻ എമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് നമ്മളുടെ മുന്നിലുള്ള മാർഗങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിസിഷൻ മേക്കിംഗിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം പല തരത്തിലുള്ള ഡിസിഷൻസ് ഉണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ടൈം പീരീഡ് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹിയർ ദ ഡിസിഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഷോർട്ട് ടേം ഡിസിഷൻസ് മീഡിയം ടേം ഡിസിഷൻസ് ആൻഡ് ലോങ് ടേം ഡിസിഷൻസ് ഹ്രസ്വകാല തീരുമാനങ്ങളെന്നും ഇടക്കാല തീരുമാനങ്ങളെന്നും ദീർഘകാല തീരുമാനങ്ങളെന്നും കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനങ്ങളെ തരംതിരിക്കാം ഷോർട്ട് ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത് ദ ഡിസിഷൻസ് വിച്ച് ആർ ടേക്കൺ ഫോർ എ ഷോർട്ട് പീരീഡ്
ഒരു കുറഞ്ഞ കാലയളവിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ഷോർട്ട് ടേം ഡിസിഷൻസ് എന്ന് വിളിക്കുന്നത് ഷോർട്ട് ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത് സേ അപ് ടു 1 ഇയർ ഒരു വർഷത്തേക്ക് ആകാതെ അല്ലേ ഒരു വർഷത്തേക്ക് മാത്രമേ നമുക്ക് ആ തീരുമാനങ്ങളുടെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വളരെ ചെറിയ ഒരു കാലത്തേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് എന്ത് വിളിക്കുക ഷോർട്ട് ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത് ദേ ആർ ഓൾസോ കോൾഡ് എ ടാക്റ്റിക്കൽ ഡിസിഷൻ ഷോർട്ട് ടേം ഡിസിഷൻസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് മറ്റൊരു പേരാണ് ടാക്റ്റിക്കൽ ഡിസിഷൻസ് എന്ന് പറയും കാര്യം നയപരമായി ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അതിനെ ടാക്റ്റിക്കൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥാപനത്തിലെ സ്റ്റോക്ക് കൂടുക എന്ന് വിചാരിക്കുക ഒരുപാട് സ്റ്റോക്ക് വിറ്റഴിക്കാതെ ഇങ്ങനെ കൂടിക്കൂടി കിടങ്ങുന്നു അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റഴിക്കണം അത് വിറ്റഴിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം അതൊരു ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ് അല്ലെ അത് എല്ലാ കാലവും പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനം അല്ല അപ്പൊ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഷോർട്ട് ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് വൺ ഈസ് മീഡിയം ടേം ഡിസിഷൻസ് മീഡിയം ടേം ഡിസിഷൻസ് ആർ ഡിസിഷൻസ് വിച്ച് ആർ ടേക്കൺ ഫോർ എ മീഡിയം പീരീഡ് സേ അപ് ടു 1 to 3 years ഒരു വർഷം മുതൽ 3 വർഷം വരെ കാലാവധി അല്ലെങ്കിൽ അത്രയും ഡ്യൂറേഷൻ വരുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മീഡിയം ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലോങ് ടേം ഡിസിഷൻസ് ലോങ് ടേം ഡിസിഷൻസ് ആർ ഡിസിഷൻസ് വിച്ച് ആർ ടേക്കൺ ഫോർ എ ലോങ് പീരീഡ് ദാറ്റ് ഇസ് മോർ ദാൻ 3 years 3 വർഷത്തിൽ കൂടുതൽ കാലാവധി അല്ലെ കാലയളവിലേക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് ലോങ് ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ മോഡേണൈസേഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലോങ് ടേം ഡിസിഷൻസിനകത്ത് വരുന്നത് ഇത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയാറുണ്ട് തന്ത്രപരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നു വളരെ ശ്രദ്ധിച്ച് ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ് ലോങ് ടേം ഡിസിഷൻസ് ഒരിക്കലെടുക്കുന്ന തീരുമാനത്തിന് ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലെ ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും തന്ത്രപരമായിട്ട് തന്നെ എടുക്കേണ്ടത് കൊണ്ടും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ലോങ് ടേം ഡിസിഷൻസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്നും അതുകൊണ്ട് അറിയപ്പെടുന്നു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് റാഷണൽ ഡിസിഷൻസ് ആൻഡ് ഇറാഷണൽ ഡിസിഷൻസ് യുക്തിസഹമായ തീരുമാനങ്ങളും യുക്തിരഹിതമായ തീരുമാനങ്ങളും റാഷണൽ ഡിസിഷൻസ് ആർ ഡിസിഷൻസ് വിച്ച് ആർ ടേക്കൺ ഓൺ ദ ബേസ് ഓഫ് റാഷണൽ ചോയ്സ് തിയറി ഹിയർ ദി പീപ്പിൾ മേക്ക് എ അനാലിസിസ് ഓൺ ദ കോസ്റ്റ് ബെനിഫിറ്റ് ആൻഡ് ഇഫ് ദ ബെനിഫിറ്റ് ഈസ് മോർ ദാൻ ദ കോസ്റ്റ് എ ഫേവറബിൾ ഡിസിഷൻ ഈസ് ടേക്കൺ ആൻഡ് വൈസ് വേഴ്സ റാഷണൽ ഡിസിഷൻസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കുമ്പോഴുണ്ടാകുന്ന കോസ്റ്റും അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റിനെയും അനലൈസ് ചെയ്യും അല്ലേ നമ്മൾക്ക് എന്ത് ചിലവാകുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു എന്ന് അനലൈസ് ചെയ്തിട്ട് ബെനിഫിറ്റാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ആ ഡിസിഷനെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ല എന്നുണ്ടെങ്കിൽ ആ തീരുമാനം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു ഇങ്ങനെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിൽ അതിനെയാണ് നമ്മൾ റാഷണൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് ഇറാഷണൽ ഡിസിഷൻസ് ദേ ആർ നോട്ട് റാഷണൽ അല്ലെ റാഷണൽ അല്ലാത്ത തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇറാഷണൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഹിയർ ദ പീപ്പിൾ കൺസിഡർ ദർ ബിലീഫ് കസ്റ്റംസ് ട്രഡീഷൻസ് എക്സെട്ര അവരുടെ വിശ്വാസങ്ങൾ പാരമ്പര്യം അവർ പിന്തുടർന്നു വന്ന കാര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒന്നും നടത്തുന്നില്ല ഇപ്പോൾ ഒരാൾ പുകയില വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പാരമ്പര്യമായിട്ട് അവർക്ക് ആ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല അപ്പോൾ ഇപ്പോൾ എത്ര നേട്ടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അല്ലേ വിശ്വാസമാണ് അല്ലെങ്കിൽ ട്രഡീഷനാണ് പിന്തുടർന്നു വന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യമായിരിക്കാം അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്തരം തീരുമാനങ്ങളെയാണ് നമ്മൾ ഇറാഷണൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് സോ ഡിസിഷൻസിനെ വീണ്ടും എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു റാഷണൽ ഡിസിഷൻസ് എന്നും ഇറാഷണൽ ഡിസിഷൻസ് എന്നും തിരിച്ചിരിക്കുന്നു അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് വീണ്ടും
തീരുമാനത്തെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്നും നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്നും ഇഫ് ദ ഡിസിഷൻസ് ആർ ഓൾറെഡി ടേക്കൺ ഇൻ അഡ്വാൻസ് ദെൻ ദാറ്റ് ഡിസിഷൻസ് ആർ കോൾഡ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അത് സിറ്റുവേഷൻസ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതായിരിക്കും അല്ലേ ഒരിക്കല് സംഭവിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾക്ക് മുൻകൂട്ടി തീരുമാനിച്ചു വെക്കാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഡിസിഷൻസിനെയാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്കങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല അല്ലെ പുതിയ സിറ്റുവേഷൻസ് പുതിയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് പറ്റില്ല അല്ലെ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിളൊക്കെ ഇപ്പോൾ നമ്മളുടെ ലൈഫിലൊക്കെ ഉണ്ട് ലോക്ക്ഡൗൺ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അത് മുൻ ഇതിന് മുമ്പൊരു എക്സ്പീരിയൻസ് നമുക്കില്ല അല്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ നേരത്തെ എഴുതി വെക്കാൻ പറ്റുമോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കാൻ പറ്റാതെ വരും അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കാത്ത ഡിസിഷൻസിനെയാണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ദ ഡിസിഷൻസ് വിച്ച് ആർ ഓൾറെഡി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഡിസിഷൻസിനെയാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആർ ഡിസിഷൻസ് വിച്ച് ആർ ടേക്കൺ അറ്റ് ദ ടൈം ഓഫ് ദ സിറ്റുവേഷൻ അല്ലെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളാണ് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റാറില്ല അത്തരം തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻഡിവിജ്വൽ ഡിസിഷൻ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻ തീരുമാനങ്ങളെ വീണ്ടും നമുക്ക് മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എന്നും ഗ്രൂപ്പ് ഡിസിഷൻസ് എന്നും ഇഫ് ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഡിസിഷൻ ഇൻ കേസ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ദ എൻ്റയർ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ സോൾ ട്രേഡർ അല്ലേ നമ്മൾ ഒരാൾ ഒറ്റയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത്തരം തീരുമാനത്തെയാണ് ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എന്ന് പറയാം സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഒരാൾ തന്നെയാണ് അതിൻ്റെ ഓണറും മാനേജ് ചെയ്യുന്നതെല്ലാം സോ ഹി ഹാസ് ടു ടേക്ക് ദ ഹോൾ ഡിസിഷൻസ് എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം തന്നെ എടുക്കേണ്ടി വരുന്നു അങ്ങനെ ഒരാൾ ഒറ്റയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ തീരുമാനങ്ങളെ നമ്മൾ പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എന്ന് പറയും ആൻഡ് സംടൈംസ് ഗ്രൂപ്പ് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ കമ്പനികളുടെയൊക്കെ കേസിലാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ഒന്നിലധികം ആൾക്കാർ ചേർന്നിരുന്ന് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻസിനെയാണ് ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ ഓരോരുത്തരും ഇപ്പോൾ ഒരു കാര്യത്തിന് പല സൊല്യൂഷൻസ് ഉണ്ടാകുന്നു ഓരോ സൊല്യൂഷനും നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് നടത്തി ഏറ്റവും നല്ലതേത് ആണെന്ന് കണ്ടെത്താനായിട്ട് പറ്റും ഓരോ ഡിസിഷൻസും എടുക്കുക അത് അനലൈസ് ചെയ്യുക അതിൻ്റെ പോരായ്മകളും നല്ലതും ഒക്കെ തിരിച്ചറിയുക അങ്ങനെ ഏറ്റവും നല്ല തീരുമാനം ഏതാണോ അത് സെലക്ട് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ഡിസിഷനിൽ പറ്റാറുണ്ട് അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എന്നും ഗ്രൂപ്പായിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെ ഗ്രൂപ്പ് ഡിസിഷൻസ് എന്നും നമ്മൾ പറയുന്നു അനദർ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് പോളിസി ഡിസിഷൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് പോളിസി ഡിസിഷൻസ് എന്ന് പറയുന്നത് നയപരമായ തീരുമാനങ്ങളാണ് ദീസ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ബിസിനസിന്റെ ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് പോളിസി ഡിസിഷൻസ് എന്ന് പറയുന്നത് അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ടോപ്പ് മാനേജ്മെന്റാണ് എടുക്കുന്നത് നയപരമായ കാര്യങ്ങളാണ് ഈ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് പോളിസി ഡിസിഷൻസ് എന്ന് പറയുന്നത് ഈ പോളിസി ഡിസിഷൻസ് ഒക്കെ ലോവർ ലെവൽ മാനേജറുടെ കയ്യിൽ മാനേജ്മെന്റിന്റെ കയ്യിലെത്തുകയും അവരത് നടപ്പിലാക്കുകയും ചെയ്യും അവിടെയാണ് പ്രവർത്തനാത്മക തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ പോളിസി ഡിസിഷൻസ് നടപ്പിലാക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെയാണ് ഓപ്പറേഷണൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ പോളിസി ഡിസിഷൻസ് ഉണ്ട് ഓപ്പറേഷണൽ ഡിസിഷൻസ് ഉണ്ട് പോളിസി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് ദ ഓപ്പറേഷണൽ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഓർ ലോവർ ലെവൽ മാനേജ്മെന്റ്
ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് ഡിസിഷൻ മേക്കിംഗ്? ഡിസിഷൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? എന്തായിരുന്നു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഡിസൈഡിങ് വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അതുപോലെ നമ്മൾ പല തരത്തിലുള്ള ഡിസിഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? ഷോർട്ട് ടേം ഡിസിഷൻസ്, മീഡിയം ടേം ഡിസിഷൻസ്, ലോങ് ടേം ഡിസിഷൻസ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? റാഷണൽ ഡിസിഷൻ ആൻഡ് ഇറാഷണൽ ഡിസിഷൻസ്. ദെൻ ദ നെക്സ്റ്റ് വൺ, പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻഡിവിജ്വൽ ഡിസിഷൻസ് ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പോളിസി ഡിസിഷൻസ് ആൻഡ് ഓപ്പറേഷണൽ ഡിസിഷൻസ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ ഈ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചെറിയ ഒരു അസൈൻമെന്റ് തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അസൈൻമെന്റ് ഇതാണ്: എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ് വിത്ത് എക്സാമ്പിൾസ്. പലതരത്തിലുള്ള ഡിസിഷൻസ് ഏതൊക്കെയാണ് ഒന്ന് വിശദീകരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിളുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.